ആലപ്പുഴ വണ്ടാനം മെഡിക്കൽ കോളേജിൽ ആവശ്യത്തിന് ഡോക്ടർമാരില്ലാത്തതുമൂലം ദുരിതത്തിലായ രോഗികൾ. ശസ്ത്രക്രിയ വിഭാഗത്തിലാണ് ഡോക്ടർമാരുടെ കുറവ്. ദിനംപ്രതി നിരവധി ആളുകളെയാണ് വാഹനാപകടത്തിലും മറ്റും ഇവിടെ എത്തിക്കുന്നത്. ദിവസവും അനേകം രോഗികളെത്തുന്ന വണ്ടാനം മെഡിക്കൽ കോളേജിൽ ആവശ്യത്തിന് ഡോക്ടർമാരില്ലാത്തത് വലിയ പ്രതിസന്ധി സൃഷ്ടിക്കുകയാണ്. ശസ്ത്രക്രിയാ വിഭാഗത്തിൽ ഓരോ ദിവസവും ഒരു ഡ്യൂട്ടി എംഒയും ഏതാനും പിജി ഹൗസ് സർജൻമാരും മാത്രമാണ് ഉണ്ടാവുക. എല്ലാ മെഡിക്കൽ കോളേജുകളിലും ദിവസവും രണ്ട് ഡ്യൂട്ടി എംഒമാരുള്ളപ്പോൾ വണ്ടാനത്ത് അത്യാഹിത വിഭാഗത്തിനും വാർഡിനുമായിട്ടുള്ളത് ഒരു ഡ്യൂട്ടി എംഒ മാത്രം. ഡ്യൂട്ടി എംഒ വാർഡിലേക്ക് പോയാൽ അത്യാഹിത വിഭാഗത്തിൽ ഗുരുതരാവസ്ഥയിലെത്തുന്ന രോഗിയെ പരിശോധിക്കാൻ ആളില്ലാത്ത അവസ്ഥ. ഗ്യാസ്ട്രോ എൻട്രോളജി വിഭാഗത്തിലെ ഡോക്ടർ സ്ഥലം മാറിപ്പോയിട്ട് രണ്ട് മാസം പിന്നിടുകയാണ്. ആഴ്ചയിൽ ഒരു ദിവസമാണ് ഗ്യാസ്ട്രോ വിഭാഗത്തിൽ ഒ പിയുടെ പ്രവർത്തനം ഉണ്ടായിരുന്നത്. ആ ഏക ഡോക്ടർ സ്ഥലം മാറിപ്പോയത് മൂലം ഗ്യാസ്ട്രോ എൻട്രോളജിയുടെ പ്രവർത്തനം തന്നെ നിലച്ചിരിക്കുകയാണ്. അതുപോലെ തന്നെ സർജറി വിഭാഗത്തിൽ ഒരു ഡോക്ടറാണ്, ഒരു ഡ്യൂട്ടി എംഒയാണുള്ളത്. വാർഡിലും സർജറി വിഭാഗത്തിലുമായി ഒറ്റ ഡ്യൂട്ടി എംഒ മാത്രമാണുള്ളത്. അതുകൊണ്ട് തന്നെ കാഷ്വാലിറ്റിയിലെത്തുന്ന രോഗികൾക്ക് മതിയായ ചികിത്സ ലഭിക്കാതെ അവർ മറ്റുള്ള സ്വകാര്യ ആശുപത്രിയിലേക്ക് പോകേണ്ട ഒരു സാഹചര്യമാണ് ഈ ആശുപത്രി മൂലം. ഡോക്ടർമാരുടെ കുറവ് മൂലം അത്യാവശ്യ ചികിത്സകൾക്കായി സ്വകാര്യ ആശുപത്രികളിലേക്ക് രോഗികളെ മാറ്റേണ്ട ഗതികേടിലാണ് പലരും. ഡോക്ടർമാരുടെ കുറവ് നികത്താൻ ആരോഗ്യവകുപ്പ് തയ്യാറായില്ലെങ്കിൽ ദുരിതത്തിലാകുന്നത് ആശുപത്രിയെ കൂടുതലായി ആശ്രയിക്കുന്ന നിർധനരായ അനേകം രോഗികളാണ്. ജനം, ആലപ്പുഴ.